പി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നെയ്യാറ്റിൻകരയിലും ചൂടേറിയ ചർച്ചയാകുന്നു. കാലുമാറ്റത്തിൽ നിന്നും കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പ്രചാരണ വിഷയം മാറുകയാണ്. കൊല്ലപ്പെട്ടത് സി പി എം വിമത നേതാവ്. കൊലപ്പെടുത്തിയത് ആരെന്ന് പോലീസ് തീർച്ചപ്പെടുത്തുന്നതേയുള്ളൂ. എന്നാലും മരിച്ചത് സി പി എം വിമത നേതാവെങ്കിൽ കൊലപ്പെടുത്തിയത് സി പി എം എന്ന പ്രചാരണത്തിലേക്ക് യു ഡി എഫ് കടന്നു കഴിഞ്ഞു. കൊലപാതകം ഒഞ്ചിയത്താണെങ്കിലും നെയ്യാറ്റിൻകരയിലാകും അതിന്റെ തുടർ ചലനങ്ങൾ. പ്രത്യേകിച്ചും സി പി എം വിട്ട ആർ സെൽവരാജ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്ന സെൽവരാജിന്റെ അവകാശവാദം ചന്ദ്രശേഖരന്റെ ചോര തൊട്ട് യു ഡി എഫ് പ്രചാരകർ ആവർത്തിക്കും. വഞ്ചകനെന്ന സി പി എം വിളിയെ പ്രതിരോധിക്കാൻ പാർട്ടി വിട്ടവരെ കൊന്നൊടുക്കുന്ന ഉന്മൂലന സിദ്ധാന്തക്കാർ എന്ന മറുവിളി സെൽവരാജും യു ഡി എഫും നടത്തും. ഇതിനെ പ്രതിരോധിക്കുകയല്ല, പ്രത്യാക്രമണമാണ് സി പി എം വഴിയെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വാക്കുകൾ സാക്ഷ്യം. നെയ്യാറ്റിൻകര കണ്ടുള്ള ഉന്നതതല ഗൂഢാലോചന എന്ന ആരോപണത്തിന്റെ കുന്തമുന സർക്കാരിനെതിരെയാണ്. സി പി എം വിമത നേതാവിന് സംരക്ഷണം കൊടുക്കാത്തവരെ കൂട്ടുപ്രതികളെന്ന് വിളിച്ച വി എസിന്റെ വാക്കുകളും ശ്രദ്ധേയം. ആർ സെൽവരാജിന്റെ കാലുമാറ്റത്തിലും അഞ്ചാം മന്ത്രി പ്രശ്നത്തോടെ സാമുദായിക രാഷ്ട്രീയത്തിന്റെ വഴിയിലും നീങ്ങിയ നെയ്യാറ്റിൻകര പ്രചാരണം ഈ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലോടെ മാറും. സാമുദായിക രാഷ്ട്രീയത്തിന്റെ കൂടി വകുപ്പിൽ താമര വിരിയിക്കാമെന്ന കണക്കൂട്ടലിലായിരുന്നു ബി ജെ പി. കൊലപാതക രാഷ്ട്രീയം മുഖ്യ വിഷയമാകുമ്പോൾ ബി ജെ പി അടവ് മാറുമോ എന്നതും ഉറ്റുനോക്കപ്പെടുന്നു. കൊലപാതക രാഷ്ട്രീയം ആയുധമാക്കി യു ഡി എഫിന്റെ ആക്രമണം, അതിന് എൽ ഡി എഫിന്റെ പ്രത്യാക്രമണം. സ്വന്തം വിഷയങ്ങളുമായി ബി ജെ പിയും പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിലെ നെയ്യാറ്റിൻകര പോർക്കളത്തിൽ തീപാറും. നെയ്യാറ്റിൻകരയിൽ നിന്ന് കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നെയ്യാറ്റിൻകരയിൽ യു ഡി എഫ് മുഖ്യ പ്രചാരണ ആയുധമാക്കുമെന്ന് കണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം. അഞ്ചാം മന്ത്രി വിവാദം അടക്കമുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ യു ഡി എഫിലെ ചിലർ നടത്തിയ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചായിരിക്കും സി പി എം പ്രചാരണം നടത്തുക. കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്ന വിഷയമാണ് സി പി എം മുഖ്യമായും പറയുക. അഞ്ചാം മന്ത്രി വിവാദം, പിള്ള ഗണേഷ് പ്രശ്നം, സി എം പിയും ജെ എസ് എസും ഉയർത്തുന്ന വിമർശനങ്ങൾ, എൻ എസ് എസിന്റെ എതിർപ്പ് തുടങ്ങി മുല്ലപ്പെരിയാറിലെ വിപരീതാവസ്ഥ വരെയുള്ള വിഷയങ്ങളിൽ യു ഡി എഫ് നേതൃത്വം ആശങ്കയിലായിരുന്നു. സെൽവരാജ് രാജിവെച്ച ശേഷം ഇനിയും എം എൽ എമാർ എൽ ഡി എഫിൽ നിന്ന് വരുമെന്ന് അവർ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. സെൽവരാജ് നെയ്യാറ്റിൻകരയിൽ പ്രചരണ രംഗത്ത് ഒറ്റപ്പെട്ട അവസരമാണെന്നും സി പി എം വിലയിരുത്തുന്നു. ഇതൊക്കെ മറികടക്കാനായി ചിലർ നടത്തിയ ഉന്നതതല ഗൂഢാലോചനയാണ് ഈ കൊലപാതകവും തുടർന്ന് നടക്കുന്ന ആരോപണങ്ങളെന്നുമാണ് സി പി എം പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളുടെ മധ്യത്തിൽ വലിയ തോതിൽ താറടിച്ച് കാണിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഇക്കാര്യങ്ങൾ സി പി എം സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചായിരിക്കും മുഖ്യമായും പറയുക. നാളെ മുതൽ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് നെയ്യാറ്റിൻകര ഇറങ്ങാനാണ് നേതൃത്വം പ്രാദേശിക നേതാക്കളോട് ആവശ്യപ്പെടുന്നത്. കൊലപാതക രാഷ്ട്രീയക്കാരെന്ന് യു ഡി എഫ് തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഏതാണ്ട് സമാന സ്വഭാവമുള്ള ആരോപണം തന്നെ ഉയർത്തി നെയ്യാറ്റിൻകരയെ പ്രതിരോധിക്കാനാണ് സി പി എം തയ്യാറാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത്? ആരെയാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ലോക്കൽ പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോക്കൽ പോലീസ് ഈ പ്രദേശത്ത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഒരു വിപുലമായ സംഘം വേണമെന്നുള്ള അഭിപ്രായമാണ് രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയും മറ്റും അഭിപ്രായപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് പി അനൂപ് കുരുള്ള ജോണിനെ ഉൾപ്പെടുത്തിയാണ് സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മൂന്ന് ഡിവൈഎസ്പിമാരും ഒരു സി എയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തലശ്ശേരി ഡിവൈഎസ്പി കെ പി ഷൗക്കത്ത് അലി, കെ വി സന്തോഷ്, ജോസി ചെറിയാൻ, ഒപ്പം തന്നെ സി ഐ ബെന്നി എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ നാല് പേർക്ക് പുറമെ നിലവിലുള്ള പ്രദേശത്തെ പോലീസ് സംഘത്തെയും കേസിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കും. ഇനി കേസിന്റെ തുടർനടപടികൾ ഈ പുതിയ ടീം അനൂപ് കുരവള ജോണിന്റെയും ഒപ്പം തന്നെ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന വിദേശനം പോളിന്റെയും നേരത്തുള്ള സംഘമായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അതേവരെ ഇപ്പോൾ ലോക്കൽ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം ഏഴുപേരാണ് അക്രമസംഘത്തിലുണ്ടായിരുന്നത് എന്ന നിഗമനത്തിൽ മേൽ കൂടുതൽ അറസ്റ്റുകളോ മറ്റ് കസ്റ്റഡികളോ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ലോക്കൽ പോലീസ് ഈ കേസ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ വിപുലീകരിക്കുന്ന സംഘത്തിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ ഇനി മുന്നോട്ട് നിൽക്കുകയുള്ളൂ. അനൂപ് കുരവള ജോൺ നേരത്തെ കണ്ണൂരിൽ എസ് പി ആയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും അതിലെ കണ്ണികളെക്കുറിച്ചും കാര്യമായ അറിവുണ്ട്. അതുകൊണ്ടാണ് അനൂപ് കുരവള ജോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അദ്ദേഹം പേരെടുത്ത ഒരാൾ കൂടിയാണ്. ശാലിനി, മറ്റൊരു കാര്യം, ഈ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്ന
ഏഴ് പേരിൽ രണ്ടു പേരെ കുറിച്ച് ഉള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചതിൽ ഇവർ തലശ്ശേരി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒന്നിലേറെ ആക്രമണ കേസുകളിൽ പ്രതികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടന്നു, അല്ലെങ്കിൽ അവിടെയുള്ള നിലവിൽ ചില കൊലക്കേസുകളിൽ പ്രതിയായി കഴിയുന്ന ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നു. ഇനി ഇന്നത്തെ പ്രധാന പത്രവാർത്തകൾ നോക്കാം. അക്രമികൾ വെട്ടിക്കൊന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ സംസ്കാരം നടന്നതും സംഭവത്തിനു പിന്നിൽ ഏഴംഗ സംഘമാണെന്ന നിഗമനവും ചിലരെ കസ്റ്റഡിയിലെടുത്തതും തന്നെയാണ് മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത. ചില പത്രങ്ങൾ മൂന്ന് പേർ കസ്റ്റഡിയിലെന്ന് പറയുമ്പോൾ ചിലർ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നും കൊടുത്തിരിക്കുന്നു. ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം സംബന്ധിച്ച് കേന്ദ്രം വിളിച്ച യോഗത്തിൽ സമവായമായില്ല എന്നതും പത്രങ്ങളുടെ മുൻപേജ് വാർത്തയാണ്. 51 വെട്ടുകൾ കൊന്നത് കണ്ണൂർ സംഘം എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. 15 ദിവസം മുമ്പ് വാടകയ്ക്കെടുത്ത കാറിൽ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അക്രമികൾ എത്തിയതെന്നും ഏഴുപേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മുമ്പ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നടപ്പിലാക്കിയ ചൊക്ലി മോഡൽ രീതിയിലാണ് ടി പി ചന്ദ്രശേഖരനെയും വെട്ടിനുറുക്കിയതെന്നും മനോരമയുടെ വാർത്തയിൽ പറയുന്നു. ചന്ദ്രശേഖരൻ വധത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിലായതാണ് മാതൃഭൂമിയുടെയും പ്രധാന വാർത്ത. ചന്ദ്രശേഖരന് അന്തിമ അഭിവാദ്യം അർപ്പിക്കാനെത്തിയ മുൻ SFI നേതാവ് സൈമൺ ബ്രൂട്ടോ പൊട്ടിക്കരഞ്ഞുവെന്ന വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ ഉൾപേജിൽ കൊടുത്തിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്ന സൂപ്പർമൂൺ പ്രതിഭാസം ഇന്ന് ദൃശ്യമാവുമെന്ന വാർത്ത മാതൃഭൂമിയുടെ ഉൾപേജിലുണ്ട്. ഇറ്റാലിയൻ നാവികർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുള്ള മേഖലയിലല്ലെന്ന് അറിയിച്ച് കേരളം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയ വാർത്ത ദേശാഭിമാനിയുടെ ഉൾപേജിൽ. നാവികർക്കെതിരെ കേസെടുക്കാൻ കേരളത്തിന് അധികാരമുണ്ടെന്നും സത്യവാങ്മൂലത്തിലുള്ളതായി ദേശാഭിമാനി പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കാഗ്ര ഗമ്മ പാർക്കിൽ ഭർത്താവിനൊപ്പം എത്തിയ സ്ത്രീയെ പുലി പിടിച്ചു. എന്നാൽ മരിച്ച പോലെ അഭിനയിച്ചു കിടന്ന സ്ത്രീയെ പുലി ഒന്നും ചെയ്തില്ലെന്ന രസകരമായ വാർത്തയും ദേശാഭിമാനിയിലുണ്ട്. ഇവളാണ് പുലിയെന്ന അടിക്കുറിപ്പോടെ ചിത്രം സഹിതമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഈഡനിൽ ദാദയായി ഗംഭീർ, കേരള കൗമുദിയുടെ സ്പോർട്സ് പേജിലെ പ്രധാന തലക്കെട്ട്. IPL സൗരവ് ഗാംഗുലി നയിക്കുന്ന പുനെ വോറിയേഴ്സും ഗൌതം ഗംഭീർ നയിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ കൊൽക്കത്ത ജയിച്ചതാണ് വാർത്ത. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിലെ ഇരകൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ട വാർത്ത ദ ഹിന്ദുവിന്റെ മുൻപേജിൽ. ഉത്തരവ് നടപ്പാക്കാൻ സുപ്രീംകോടതി 3 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല 25 വർഷം തടവിൽ കഴിഞ്ഞ റോബൻ ഐലൻഡ് രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ സന്ദർശിച്ചു എന്ന വാർത്തയും ചിത്രവും ദ ഹിന്ദുവിന്റെ ഉൾപേജിലുണ്ട്. സ്പോർട്സ് വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ ദീപിക കുമാരി ലോകകപ്പ് അമ്പയത്തിൽ സ്വർണം നേടി. തുർക്കിയിലെ അന്താലിയയിൽ നടന്ന ഫൈനലിൽ കൊറിയൻ താരം ലീ സുങ് ജിന്നിനെയാണ് ദീപിക തോൽപ്പിച്ചത്. സ്കോർ 6-4. ദീപികയുടെ ആദ്യ ലോകകപ്പ് സ്വർണമാണിത്. ലോക ജൂനിയർ ചാമ്പ്യനായ ദീപിക ലണ്ടൻ ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വിപുലീകരിച്ചു. SP അനൂപ് കുരുവിള ജോണിനെയും 4 DYSPമാരെയും ഉൾപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ ഏഴുപേരെന്ന പോലീസ്. 3 പ്രതികൾ കസ്റ്റഡിയിൽ. CPM 20-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പോളിറ്റ് ബ്യൂറോയുടെ ആദ്യ യോഗം ഇന്ന്. സംഘടനാ വിഷയങ്ങളും ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവും ചർച്ചാ വിഷയമാകും. ഇറ്റാലിയൻ കപ്പൽ എൻട്രികാലക്സി കൊച്ചി തീരം വിട്ടു. യാത്രാനുമതി ലഭിച്ചത് ബോണ്ടും 3 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും നൽകിയതോടെ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മന്ത്രി PJ ജോസഫിനെതിരെ ജസ്റ്റിസ് KT തോമസ് സുപ്രീംകോടതിയെ സമീപിക്കും. പക്ഷപാതം കാട്ടാത്തതിന്റെ പേരിൽ മന്ത്രി തന്നെ ഉപദ്രവിക്കുന്നുവെന്നും സംരക്ഷണം വേണമെന്നും KT തോമസ്. ജസ്റ്റിസ് KT തോമസിന്റെ നിലപാട് കേരളത്തിന് ഗുണകരമായില്ലെന്ന് ജോസഫ്. IPLൽ കൊൽക്കത്ത പൂനെയെ തോൽപ്പിച്ചു. പഞ്ചാബിനെതിരെ രാജസ്ഥാന് ജയം. ഇന്ന് മുംബൈ ചെന്നൈയെയും ബാംഗ്ലൂർ ഡൽഹിയെയും നേരിടും. FA കപ്പ് കിരീടം ചെൽസിക്ക്. ഫൈനൽ ലിവർപൂളിനെ തോൽപ്പിച്ചു. ഗോൾ വേട്ടയിൽ മെസ്സിക്ക് വീണ്ടും റെക്കോർഡ്. സ്പാനിഷ് ലീഗ് സീസണിൽ 50 ഗോൾ തികച്ചു. ഐസ്ക്രീം ദോശ കഴിച്ചിട്ടുണ്ടോ? ഇല്ല.